യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഇന്ന് മത്തായി ശ്ലീഹായുടെ തിരുനാൾ, സെന്റ് മാത്യുവിന്റെ പെരുന്നാൾ. യോഹന്നാൻ 4:15, അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോലാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. കർത്താവ് തരുന്ന ജീവജലവൾക്ക് മോഹമുണ്ട്, നല്ല കാര്യം, എനിക്ക് മോഹമുണ്ട്. പക്ഷേ അക്കൂട്ടത്തിൽ അവളുടെ മനസ്സിലിരിപ്പ് കൂടി പുറത്തേക്ക് ചാടി. ആ ദിവ്യജലം, അത്ഭുത ജലം, അപൂർവജലം, അനുഗ്രഹത്തിൻ്റെ തീർത്ഥജലം എനിക്ക് തന്നാൽ എനിക്ക് ഒരിക്കലും ഒരു ദാഹം എന്ന് പറയുന്ന ഫീൽ, ഒരു പ്രലോഭനം, ഒരു ഫീലും, ഒരു തടസ്സവും അനുഭവിക്കേണ്ടി വരില്ല. വെള്ളം കോരാൻ കഷ്ടപ്പെട്ട് കുടമെടുത്ത് ഇവിടെ വരികയും വേണ്ട. ആധ്യാത്മികതയിലെ ഏറ്റവും വലിയൊരു അപകടം ദൈവത്തിൻ്റെ കരുണയുടെ കുറുക്കുവഴി ഒഴികെയുള്ള കുറുക്കുവഴി തേടുന്നതാണ്. മത്തായി സമ്പത്തിൻ്റെ കുറുക്കുവഴി ഐശ്വര്യത്തിന് തേടി. ഞാനും മാത്യുവാണ്. ജീവിതത്തിൽ ഒരുപാട് കുറുക്കുവഴികൾ തേടിയിട്ടുള്ളത് ഓർക്കുന്നു. ദൈവമേ, നിന്റെ കരുണയുടെ കുറുക്കുവഴി അല്ലാതെ ഞാൻ സ്വയം കുറുക്കുവഴി തേടല്ലേ. എനിക്ക് വെള്ളം കോരാൻ ഇവിടെ വരുന്നത് പാടാണ്, എനിക്ക് മുട്ടുകുത്തുന്നത് ബുദ്ധിമുട്ടാണ്, എനിക്ക് മോഷിക്കുന്നത് പാടാണ്, എനിക്ക് അലയുന്നത് ബുദ്ധിമുട്ടാണ്. ഒരു അത്ഭുതകരമായ ഒരു സൗഖ്യം ഇങ്ങ് പോരട്ടെ, ഒരു അനുഗ്രഹത്തിൻ്റെ നീരൊഴുക്ക് ഇങ്ങ് പോരട്ടെ. എനിക്ക് മേലിൽ പാപപ്രലോഭനം ഉണ്ടാകരുത്, ഒരു അത്ഭുതകരമായൊരു പാപ പ്രതിരോധം എനിക്ക് വേണം. എനിക്ക് വെള്ളം കോരാനും കുടമെടുക്കാനും കുനിയാനും കണ്ണീരെടുക്കാനും വയ്യ. നമ്മുടെ മനസ്സ് കർത്താവിൻ്റെ മുമ്പിൽ തുറക്കാം. ദൈവമേ, വെള്ളം കോരണമെങ്കിൽ ഞാൻ വെള്ളം കോരാം, കുനിയണമെങ്കിൽ ഞാൻ കുനിയാം, ഇനിയും വരണമെങ്കിൽ ഞാൻ ഇനിയും വരാം, അലയണമെങ്കിൽ ഞാൻ അലയാം. എനിക്ക് അങ്ങയുടെ കൃപ മതി. ഷോർട്ട് കട്ട് തേടാതിരിക്കാൻ ഒരു അഭിഷേകം ഭാവികളായി നമ്മുടെ മേലെ മത്തായി ശ്ലീഹ വഴി ക്രിസ്തു ചൊരിയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.